വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഓഫ് ഫ്രോ വ്ലോഗർ ഫ്രോ. അപ്പം നമ്മളൊന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുതിര കാണിക്കാൻ വരെ പോവാണ്. അപ്പം നമുക്കിന്ന് കുതിര എക്സ്പ്ലോർ ചെയ്യാന്നല്ല, നമ്മൾ ഒരു ദിവസം കാണിക്കും വ്ലോഗിൽ എത്തല്ലോ. അപ്പം നമുക്കത് കാണാം. ഗൈസ് ദാ നമ്മൾ പുറത്താണ്. ദാ ഇപ്പം നമ്മളവിടെ എൻട്രൻസിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ദാ ഇപ്പം കുതിരാൻ്റെ പാറും കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ കാണുന്നുണ്ടാവും. ദാ കാണുന്നതാണ് കുതിരാൻ്റെ പാറ. ഇപ്പം നമ്മൾ പുറത്ത് വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട് നല്ല വണ്ടികളുടെ ശബ്ദം ഉണ്ടാവും. ഇത് ഞാൻ എക്സ്ട്രാ റെക്കോർഡിംഗ് ആണ് എഡിച്ച് ടൈമിൽ, അല്ലാണ്ട് നമുക്ക് എന്തായാലും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ചവിടെ അത്രയും വണ്ടികളുടെ ശബ്ദമാണ്. നിങ്ങൾക്ക് ഞാൻ കുറച്ച് ശബ്ദം വീഡിയോക്ക് കൊടുക്കാം, അല്ലാണ്ട് അധികം ഞാൻ കൊടുക്കുന്നില്ല. നിങ്ങൾക്കൊന്നും കേൾക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ദാ അവിടെ കുറച്ച് കാറിലൊക്കെ ആൾക്കാർ, എല്ലാ ആൾക്കാരും അവിടെ വന്നിട്ടുണ്ട്. കാറിലൊക്കെ ആൾക്കാർ വന്ന് ഇറങ്ങുന്നുണ്ട്. ഇതാ കുതിരാൻ്റെ എൻട്രൻസ് ആണ്, അത് കുതിരാൻ്റെ ഉള്ളിൽ. നമുക്ക് അവിടേക്ക് പോയി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വാച്ച് ചെയ്യാം. കുറേ റൈഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഹിമാലയ റൈഡേഴ്സും ഡ്യൂക്ക് NSF അങ്ങനെ കുറേ റൈഡേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇനി കാണാം. ഗൈസ് നമ്മളിനി അത് നമ്മളിനി കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വിഷ്വൽസ് ആണ് കാണുന്നത്. നടക്കാൻ വലിയ കുറേ വൈയുണ്ട്. അത്യാവശ്യം എത്രയെങ്കിൽ ഇതൊന്നും അത്യാവശ്യം ഒരു അത്യാവശ്യം വൈയുണ്ട്. കാറിൻ്റെ ഉള്ളിലത്തെ വിഷ്വൽസ് ആണ് നിങ്ങൾ കാണാൻ പോണം. കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ അവിടേക്ക് ക്യാമറ പിടിക്കാൻ വേണ്ടി പതുക്കെ പോവാണ് നമ്മൾ. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കിട്ടില്ല, പറപ്പിച്ച് പോയാൽ. നമ്മൾ പതുക്കെ അതിക്ക് എൻട്രൻസ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ള കളർ കുറച്ച്, ബാക്കി ആ കറുപ്പ് ഭാഗമാണ്. ഫുള്ള് പാറയാണ്. തലേക്ക് ഇടിഞ്ഞ് വീ അവിടെ കിടക്കും, അത് വേറൊരു സത്യം. ഗൈസ് അബദ്ധ നല്ല കണ്ടം. ഫാനുണ്ട് അവിടെ മുകളിൽ. ഞാൻ ഇപ്പോഴാണ് കണ്ട കണ്ട ഒരു ഓസ് പോലെ. പിന്നെ അവിടെ 40 കൊണ്ട് ഇത് വെച്ചിട്ടുണ്ട്. അത് എന്തിട്ടാണെങ്കിൽ മനസ്സിലായില്ല. പക്ഷെ അവിടെ ഒരു ഇതുണ്ട്, അത് തന്നെ ഞാൻ കണ്ടു. പിന്നെ അവിടെ എക്സിറ്റ് ചെയ്യാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ എക്സ്ട്രീംലി കൊടുത്തുണ്ട്. എമർജൻസി എക്സിറ്റ്. അവർക്ക് തന്നെ അറിയാതെ എപ്പോഴും തലേ പൊളിഞ്ഞ് വീണാൽ ഓടേണ്ടി വരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് അവർ കൊടുത്തിട്ടുണ്ടത്. പക്ഷെ പൊളിഞ്ഞ് വീയൊന്നുമില്ല, നല്ല ക്വാളിറ്റിയിലൊക്കെ തന്നെയാണ് അവർ ചെയ്യുന്നിട്ടുള്ളത്. അത് പിന്നെ അവിടെ ഫാനുകളുണ്ട്, അതാണെനിക്ക് മനസ്സിലാത്തുന്ന സംഭവമെന്ന്. പിന്നെ നമുക്ക് അടയ്ക്ക് പോകുമ്പോൾ കാണാം ഇനി വിഷ്വൽസ്. അപ്പം ഇന്ന് നമ്മൾ പാട്ടിടാൻ പോവാണ്. അപ്പോൾ ആ വിഷ്വൽസ് നിങ്ങൾ അങ്ങനെ ഇനി കാണാനുള്ള പാട്ടിടാൻ പോവാണ്. ഇനി നമ്മുടെ വോയിസ് ഉണ്ടാവില്ല. ഇതാ ഒരു എക്സിറ്റ് ആണത്. നമ്മൾ പാട്ടിടാൻ പോവാണ്. അവിടെ പണികളൊക്കെ നടക്കുകയാണ്. പാട്ടിടും. ബൈ. You are now about